ഇന്നത്തെ വിഷയം ഇതാണ് മുഖപക്ഷം പാപമാകുന്നു ഫേവറിറ്റിസം ഇസ് സിൻ നമുക്ക് വായിക്കാം ആദ്യത്തെ വാക്യം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം സഹോദരന്മാരെ തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് ഒൻപതാം വാക്യം മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു ഈ രാത്രിയിലും അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയേറിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് വചനങ്ങൾ വ്യാഖ്യാനിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യാക്കോബിന്റെ ലേഖനം പഠിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഭാഗ്യം നൽകി തുടർന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പല ചിന്തകൾ നമ്മൾ ചിന്തിച്ചു യാക്കോബിന്റെ ലേഖനത്തിന്റെ ഉദ്ദേശം നമ്മൾ മറക്കരുത് ഒന്നിലും കുറവില്ലാത്തവരായി തികഞ്ഞവരായി സമ്പൂർണരാകുവാൻ കൊള്ളാകുന്നവരാകുവാൻ ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ച ലക്ഷ്യങ്ങൾ ഇതിനകത്തെല്ലാം വളരെ ആഴമേറിയ സത്യങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു നമുക്കിതിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോ ദിവസവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ യൂതയുടെ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ യൂത ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെ മുൻ അറിഞ്ഞ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തി അതെ ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടിയാണെന്ന് നമ്മൾ ചിന്തിച്ചു യാക്കോബിന്റെ ഈ ലേഖനത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്ന പല കാര്യങ്ങളാണ് പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിൽ നിന്ന് പുതിയതായിട്ടൊന്നും പറയാനില്ല എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു വന്നത് യഥാർത്ഥ ഭക്തിയും വ്യർത്ഥ ഭക്തിയും യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മലവും വിശുദ്ധവുമായ ആ പ്യുർ ആൻഡ് അൺഡിഫൈൽഡ് റിലീജിയൻ എന്ന് പറയുന്നത് അതിനകത്ത് രണ്ട് പാർട്ട് ഉണ്ട് ഒന്ന് ചാരിറ്റി രണ്ട് പ്യൂരിറ്റി ചാരിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ സങ്കടത്തിൽ ചെന്ന് പങ്കുചേരുന്നതും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ് ചാരിറ്റി പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ സ്വയം ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകേണ്ട ലോകത്തിന്റെ കളങ്കം തട്ടാതെ വണ്ണം കാത്തു സൂക്ഷിക്കുന്നതാണ് പ്യൂരിറ്റി അപ്പൊ ചാരിറ്റി പ്ലസ് പ്യൂരിറ്റിയാണ് റിലിജിയൻ ഇന്നലെ നമ്മൾ കണ്ടു ലോകത്തിന്റെ റിലിജിയൻ പഠിപ്പിക്കുന്നത് നന്മ ചെയ്യുക ചാരിറ്റിയാണ് റിലിജിയൻ എന്നാൽ നമ്മുടേതായ വ്യക്തിപരമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്യൂരിറ്റിയാണ് റിലിജിയൻ എന്നാൽ ഇത് രണ്ടുമല്ല ഇത് രണ്ടിനെയും ബാലൻസ്ഡ് ഒരു ഫെയ്ത്ത് ആണ് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്ന ഫെയ്ത്ത് ചാരിറ്റി പ്യൂരിറ്റി ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥ ഭക്തി കഴിഞ്ഞ ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗത്തിൽ നിന്നും യഥാർത്ഥ ഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ള ഭക്തി ഇൻ ദ സൈറ്റ് ഓഫ് ദ ഫാദർ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് ദൈവ പിതാവായ ദൈവത്തിന്റെ മുൻപാകെയുള്ള ദൃഷ്ടി അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ മധ്യയിൽ മുഖപക്ഷം പാടില്ല ഇതാണ് നമ്മൾ ഇന്നത്തെ വിഷയം നമുക്ക് ആ വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി വായിക്കാം സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ ഓർക്കണം മൈ ബ്രദറൻ എന്ന് പറയുമ്പോൾ സഭയിലുള്ള അംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ സഹോദരന്മാരെ എന്ന് അതിസംബോധന ചെയ്തിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അപ്പോൾ ഇവിടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഗൗരവം പറയുന്നതിന് മുൻപ് എന്തുകൊണ്ട് ആ കാര്യം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവോട് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ നിങ്ങൾ യേശുക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് അടുത്ത വാക്കം മുഖപക്ഷം കാണിക്കരുത് ഇംഗ്ലീഷ് ബൈബിളിൽ ഡു നോട്ട് ഹോൾഡ് യുവർ ഫെയ്ത്ത് ഇൻ അവർ ഗ്ലോറിയസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് പേഴ്സണൽ ഫേവറിറ്റിസം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത് മുഖപക്ഷം മുഖപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളെ വാക്കിൽ തന്നെ ഉണ്ട് മുഖം നോക്കി നമ്മൾ ആളുകളെ വിലയിരുത്തുക അഥവാ പുറമേ നമ്മൾ ആളുകളെ വിലയിരുത്തി അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുക ഇത്
ദൈവസഭയിൽ ഒരിക്കലും അംഗീകരിക്കപ്പെട്ടതല്ല എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യാക്കോബ് ആ വിഷയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഏകദേശം 9 വാക്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. 9 വാക്യങ്ങൾ, 1-2 വാക്യങ്ങളൊന്നുമല്ല, 9 വാക്യങ്ങളാണ് അതിൽ എടുത്തിരിക്കുന്നത്. പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ യാക്കോബ് എന്തൊക്കെയോ ചിലത് സഭയിൽ നടക്കുന്നത് കണ്ടിട്ടാണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്. ഇന്ന് നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, നിങ്ങളുടെ പള്ളിയിൽ, പള്ളി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസംബ്ലി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അസംബ്ലി, പള്ളി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദേവാലയങ്ങളെ പോലെ ഒരു പള്ളിയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വാക്ക്. അസംബ്ലി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടായ്മ, അതാണ് ശരിയായിട്ടുള്ള തർജ്ജമ. പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടായ്മ. സിനഗോഗിനെ കുറിച്ചല്ല ഇവിടെ പറയുന്ന പള്ളി. ഇവിടെ പറയുന്ന പള്ളി നമ്മുടെ സഭ. അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പള്ളിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സഭയിൽ. അപ്പൊ നമ്മുടെ സഭയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ സാധാരണ, നമ്മൾ ഇന്ന് നമ്മൾ സഭായോഗമാണല്ലോ, ഓൺലൈൻ നമ്മൾ കൂടുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ലോക്ക്ഡൌൺ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സഭയിൽ കൂടുന്ന ഒരു ദിവസമാണ്. നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മുടെ സഭയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ അടുത്ത് വായിക്കാൻ പോകുന്ന ഒരു സിനാരിയോ യാക്കോബ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിങ്ങളുടെ സഭയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചു പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തരും. അപ്പോൾ ഇവിടെ ഒരു പണക്കാരൻ വരികയാണ്, വളരെ നല്ല വസ്ത്രം. ഇവിടെ പറഞ്ഞ ആ വ്യക്തിയുടെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് മോടിയുള്ള വസ്ത്രം, ഫൈൻ ക്ലോത്ത്സ്, നല്ല ഡ്രസ്സ് ധരിച്ച ഒരാള്, 2 പൊന്മോതിരം, കയ്യിലൊരു റിങ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം വന്നത് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഫുള്ളാണ്, സീറ്റുകളെല്ലാം ഫുള്ളാണ്, ഓൾറെഡി എല്ലാവരും ഇരിക്കുകയാണ്, കസാരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രൻ വന്നാൽ അടുത്ത ഒരാൾ വരുന്നുണ്ട്. ഒരു ദരിദ്രൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് യാക്കോബ് പറയുകയാണ്. നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി. അപ്പൊ വസ്ത്രധാരണത്തിൽ കൂടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അവൻ ധനികനാണ്. മുഷിഞ്ഞ വസ്ത്രമിട്ട ഒരാളെ ഒരു പാവപ്പെട്ട വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് ഇവിടെ സുഖേന ഇരുന്നാലും എന്ന് ഇപ്പൊ ധനവാനെ നോക്കിയിട്ട് പറയുകയാണ്, നീ ഇവിടെ എന്ത് ചെയ്യണം, സുഖേന ഇരിക്കുക. ഒരു കസാര ഇട്ടെടുത്ത് പറയാം, ബ്രദറെ പ്ലീസ് ബി സീറ്റഡ്, താങ്കളുടെ സീറ്റ് ഇതാണ്. എന്നിട്ട് ദരിദ്രനോട് പറയാണ്, നീ അവിടെ പോയി നിൽക്കുക, അല്ലെങ്കിൽ എന്റെ കാലിന്റെ കീഴിൽ ഇരിക്കുക. നീ അവിടെ പോയി നിൽക്കുക, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്ന് പറയുന്നുവെങ്കിൽ ഇതാണ് ഒരു സിനാറിയോ. എന്നിട്ട് പറയാം, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ. അപ്പോൾ ഇങ്ങനെ ഒരു സിനേറിയോ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം. നമ്മുടെ സഭയിൽ രണ്ടുപേര് വരുന്നു. പെട്ടെന്ന് നമ്മൾ ഈ വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു റിച്ച് മാൻ ആണല്ലോ എന്ന ചിന്തയിൽ അദ്ദേഹത്തോട് ബഹുമാനവും, ഒരു പാവപ്പെട്ടവനെ കണ്ട് അവന് വലിയ പണവും ഒരു വലിയ വിദ്യാഭ്യാസവും വലിയ പോപ്പുലാരിറ്റി ഒന്നും ഇല്ലാത്ത ഒരാളാണെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി, അത് ഫേവറിറ്റിസമാണ്, അത് മുഖപക്ഷമാണ്, അത് ദൈവം വെറുക്കുന്നു, അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു മുഖപക്ഷം വന്നുവെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റെന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ, നിങ്ങളുടെ ഉള്ളിൽ പ്രമാണമില്ല, പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ. അപ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റിൽ ഒരു തെറ്റ് സംഭവിച്ചു. എന്താണ് ആ ജഡ്ജ്മെന്റിൽ വന്ന പിഴവ്? നമ്മൾ ഒരു ധനികനെ നോക്കിയിട്ട് അദ്ദേഹത്തിന് റെസ്പെക്റ്റും ഒരു പാവപ്പെട്ടവനെ നോക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ്, ആ റെസ്പെക്ട് കുറയ്ക്കുന്നു എന്ന ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിൽ വന്നു എന്ന കാരണത്താൽ അതിനെ യാക്കോബ് പറയുന്ന വാക്ക് 9-ാം വാക്യത്തിൽ മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. ഇത് പാടില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങൾ പോലെ തന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, മുഖപക്ഷം. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ട് മുഖപക്ഷം പാടില്ല? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വേർതിരിവ് നമ്മുടെ മനസ്സിൽ നടത്താൻ പാടില്ല? അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ നമുക്ക് ആദ്യത്തെ 2 വാക്യത്തിൽ നിന്നും നമുക്കൊന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല? 1-ാമത്തെ കാരണം, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് യേശു കർത്താവിലാണ് എന്ന് പറഞ്ഞിവിടെ ഇരിക്കുന്നത്. തേജസ്സുള്ളവനായി
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അപ്പോൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് പറയുന്നതിന് മുൻപേ യാക്കോബ് ഊന്നി പറയുന്ന ഒരു സബ്ജക്റ്റ് ഇതാണ്, യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ, അഥവാ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിനാൽ മുഖപക്ഷം പാടില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയൊക്കെ എന്റെ ആഴം മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല? കാരണം യേശു ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിന് മുഖപക്ഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ അരികൽ വന്ന പണക്കാരനെ, ബ്രദറെ ഇവിടെ ഇരിക്കുന്നല്ല യേശു പറഞ്ഞത്, അവന്റെ മനസ്സിലുള്ള ചിന്തകളെ യേശു വിവേചിച്ചു, അവന്റെ മനസ്സിലുള്ള ധനത്തോടുള്ള മോഹത്തെ യേശു അപ്പോൾ തന്നെ റിവീൽ ചെയ്ത് കാണിച്ചു കൊടുത്തു. നമുക്കൊരു വാക്യം വായിക്കാം, മത്തായി സുവിശേഷം 19:16 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു ക്രിസ്തു ധനികന്മാരെ ഡീൽ ചെയ്തൊരു സബ്ജക്റ്റ് ഇവിടെ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 19:16, അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, അതെ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ വായിച്ചതുപോലെ നിങ്ങളുടെ പള്ളിയിൽ വന്ന ഒരാളെ കുറിച്ച് പറയുന്നു. നമുക്ക് യേശു കർത്താവിന്റെ അടുക്കൽ വന്ന ആളെ നോക്കാം. യേശു കർത്താവിന്റെ അടുക്കൽ ഒരാൾ വന്നു. എങ്ങനെ വന്നത്? നമ്മുടെ യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞ മോടിയുള്ള വസ്ത്രം ധരിച്ച്, പൊൻമോതിരമൊക്കെ ധരിച്ച് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഗുരു നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? എന്നിട്ട് യേശുവിന്റെ മറുപടി, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്ന എന്ത്? നല്ലവൻ ഒരുവനേയുള്ളൂ, ജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്തൊക്കെ അറിയാം? ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഒരു ലിസ്റ്റ് മൊത്തം പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, യൗവനക്കാരൻ അവനോട്, ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇതെല്ലാം അനുസരിച്ച് വരുന്നു, ഇനിയിപ്പോ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? യേശു കർത്താവ് പെട്ടെന്ന് അവന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. യേശു കർത്താവിന് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഇന്നത്തെ ഒരു ലീഡർ ആയിരുന്നെങ്കിൽ ചിന്തിക്കും, ഇവന് ധനവാനാണ്, ഇവന് ഒത്തിരി ഡിപ്പോസിറ്റുകളുണ്ട്, ഇവനെ നമ്മുടെ സഭയെ കിട്ടിയാൽ ഒരുപക്ഷെ നമുക്ക് സഭ പണിക്ക് ഇവന്റെ പൈസ ഉപയോഗിക്കാം, അല്ലെ ഇവൻ നല്ലൊരു റിച്ച് മാൻ ആണ്, ഇവനെ നമുക്ക് കിട്ടിയാൽ ഇവന്റെ പേരിൽ ഒരുപാട് പേരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം എന്ന് വേണമെങ്കിൽ യേശു ചിന്തിക്കാം. കാരണം യേശുവിന്റെ ശിഷ്യന്മാർ നിത്യജീവൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളി വന്നിരിക്കുന്നത്. നിത്യജീവൻ വേണം, നല്ല ആഗ്രഹമല്ലേ? അതെ, നല്ല ആഗ്രഹം, നിത്യജീവൻ വേണം. യേശുവിന്റെ അടുക്കലാണ് വന്നത്. പക്ഷെ യേശു ആത്മാവിലൊന്ന് വിവേചിച്ചപ്പോൾ ഇവൻ ആക്ച്വലി നിത്യജീവന് ഇവന്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് ഇവന് ധനത്തോടുള്ള മോഹമാണ്. നമ്മുടെ ഇന്നത്തെ ഫേവറിറ്റിസം എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ, മുഖപക്ഷം കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അവന്റെ ആ പുറമെയുള്ള വസ്ത്രവും മോടിയുള്ള വസ്ത്രവും ധരിച്ചിട്ട് വേണമെങ്കിൽ തെറ്റായ ഒരു ഡിസിഷനിലേക്ക് പോകാം. യേശുവിന് വേണമെങ്കിൽ അവന്റെ ഒരു ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കാം. ഓ, ധനികനായ ഒരു മനുഷ്യൻ എന്റെ ഒരു ശിഷ്യനായിരുന്നാൽ എനിക്കൊരു സപ്പോർട്ടാണല്ലോ. പക്ഷെ യേശു പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക, 21-ാം വാക്യം, യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇത്രയും കട്ടൻ ക്ലിയർ ആയിട്ട് ഹൃദയത്തിൽ കൊള്ളുന്ന പോലെ, അവന്റെ ജീവിതത്തിൽ കൊള്ളുന്ന പോലെ യേശു പറയാണ്, നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ യേശുവിനെ നമ്മൾ കാണുമ്പോൾ യേശു മുഖപക്ഷം കാണിച്ചില്ല. ധനവാനായതുകൊണ്ട് അവനോട് പറയേണ്ട സത്യം പറയാതിരുന്നില്ല, ക്ലിയർ ആയിട്ട് പറയുകയാണ്. അടുത്ത വാക്യം പറയുന്നത്, യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ മനുഷ്യൻ നമ്മുടെ സഭയിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലാണ് വന്നത്. അവൻ ധനവാനായതുകൊണ്ട് അവന്റെ പാപത്തെ കുറിച്ച് പറയാതെ അവനെ സോപ്പിട്ട് നിന്നാൽ അവൻ പാപത്തിൽ തുടരും, സഭയിലെ മെമ്പറുമായിരിക്കും, പക്ഷേ അവൻ നിത്യരാജ്യത്തിൽ പോകണമെന്നില്ല. പക്ഷെ അവനോട് യേശുവിന് സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞു, നിനക്ക് സ്വർഗരാജ്യത്ത് വരാൻ തടസ്സം നിന്റെ ധനമാണ്, നീ അത് വിറ്റിട്ട് ദരിദ്രർ കൊടുത്താൽ നിനക്ക് എന്നെ ഒന്ന് അനുഗമിക്കുവാൻ കഴിയും എന്ന സത്യം അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ, വളരെ സമ്പത്തുള്ളവനാകിയാൽ
ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. യേശു അടുത്ത വാക്കിൽ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. യേശു തന്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെയെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. യേശു ക്രിസ്തു മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല, അവൻ എല്ലാവരും ഒരുപോലെയാണ്. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ പണമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ പേരോ നമ്മുടെ സ്റ്റാറ്റസോ നമ്മുടെ ജോലിയോ നമ്മുടെ ഒന്നും ദൈവസന്നിധിയിൽ വില പോകത്തില്ല എന്ന് ഇന്ന് രാത്രിയിൽ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമുക്കുള്ള യാതൊന്നും കൊണ്ട് ദൈവത്തെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ദൈവത്തെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, സത്യമാർഗത്തിൽ, അതായത് യഥാർത്ഥ ഭക്തി, പിതാവിന്റെ മുൻപിലുള്ള യഥാർത്ഥ ഭക്തിയിൽ കൂടെ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാരണം, മുഖപക്ഷം കാണിക്കരുത് എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, യേശു ക്രിസ്തു ആണ് നമ്മുടെ രക്ഷകനെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് ആയ നമ്മൾ യേശു ക്രിസ്തുവിന്റെ അതേ പാത തുടരുമ്പോൾ ഒരിക്കലും മുഖപക്ഷം കാണിക്കരുത്. അതാണ് പത്രോസിന്റെ സഭയിൽ, പത്രോസ് ഉൾപ്പെട്ടിരുന്ന സഭയിൽ ധനികനായിട്ടുള്ള രണ്ടുപേരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു നമുക്കറിയാം, ധനത്തോട് മോഹമുണ്ടായിരുന്ന അനന്യാസും സഫീറയും, അല്ലെ? എന്ത് സംഭവിച്ചു? അനന്യാസും സഫീറയും ചർച്ചിലെ മെമ്പേഴ്സ് ആണ് എന്ന് വിചാരിച്ച് പത്രോസ് വേണമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാമായിരുന്നു. പക്ഷെ പത്രോസ് ആത്മാവിൽ വേദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞിട്ടാണ് പള്ളിയിൽ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ പത്രോസ് ഉടനെ തന്നെ പറയാണ്, നീ പോഷ്ക് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ കുറ്റകരമാണ്. ദൈവമക്കളെ, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ആളുകളുടെ മോതിരവും ഡ്രസ്സും കണ്ട് അവരോട് സത്യം തുറന്നു പറയാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ മുഖപക്ഷമുണ്ടെങ്കിൽ അത് പാപമാണ് എന്നാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കും എല്ലാം ഉള്ള ആളുകൾ ധനികരായിട്ടുള്ള ആളുകളായിരിക്കും ദൈവരാജ്യത്തിൽ ഷൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ. അല്ലല്ലല്ലല്ല, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ധനവാന്മാരല്ല. എന്ന് വെച്ച് ദരിദ്രനായാലേ ദൈവം അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അങ്ങനെയില്ല. ദൈവം നോക്കുന്ന നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ധനമോ നമ്മുടെ ദാരിദ്ര്യവും അല്ല ദൈവം നോക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. ധനവാനും ദരിദ്രനെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ ചിന്തിച്ചു. ധനവാൻ എന്തിൽ പ്രശംസിക്കണം, ദരിദ്രൻ എന്തിൽ പ്രശംസിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പൊ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്ന ഒന്നാമത്തെ റീസൺ, എന്തുകൊണ്ട് നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല. ഒന്ന്, യേശു കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ യേശു ക്രിസ്തുവിന്റെ ഒരു ക്വാളിറ്റിയാണ് മുഖപക്ഷം കാണിക്കുന്നില്ല എന്നുള്ളത്. അത് തെളിയിക്കാൻ വേണ്ടി ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമർ എഴുതിയ ലേഖനം 2:11 പൗലോസ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2:11, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ഫോർ ദെർ ഇസ് നോ പാർഷ്യാലിറ്റി വിത്ത് ഗോഡ്. റോമർ 2:11, ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല. എന്തുകൊണ്ട് നമുക്ക് പാർഷ്യാലിറ്റി പാടില്ല? എന്തുകൊണ്ട് നമുക്ക് മുഖപക്ഷം പാടില്ല? ഒന്നാമത്തെ റീസൺ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ, അഥവാ യേശു ക്രിസ്തുവിന് പാർഷ്യാലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്കും വേണ്ട. എത്രക്ക് മനസ്സിലായി? എന്തുകൊണ്ട് പാർഷ്യാലിറ്റി പാടില്ല? പാർഷ്യാലിറ്റി പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം, യേശു ക്രിസ്തുവിന് അഥവാ ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പോൾ യാക്കോബ് പറഞ്ഞു തന്നെ ആ സാരം, ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, യേശുവിന്റെ ശിഷ്യന്മാരാണെങ്കിൽ, യേശുവിന് മുഖപക്ഷം ഇല്ലാതിരിക്കേ നിങ്ങൾക്ക് എങ്ങനെ മുഖപക്ഷം വയ്ക്കാൻ സാധിക്കും? നോ 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 നോ, അത് പാടില്ല എന്നാണ് ഒന്നാമത്തെ റീസൺ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ റീസൺ എന്താണ്, എന്തുകൊണ്ട് മുഖപക്ഷം പാടില്ല? ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നു, നിങ്ങളുടെ പള്ളിയിൽ, പള്ളി ഇംഗ്ലീഷ് ബൈബിൾ അസംബ്ലി. അപ്പൊ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പള്ളി. ആരുടെ പള്ളി? നമ്മുടെ പള്ളി എന്ന് പറയാൻ നമ്മുടെ കൂട്ടായ്മ. അപ്പൊ നമ്മൾ ആരാണ്? തൊട്ടുമുമ്പത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ പള്ളി, അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ കൂടി വരുന്ന ആ പള്ളിയിൽ,
മുഖപക്ഷം പാടില്ല എന്ന് പറഞ്ഞാൽ സഭയിൽ മുഖപക്ഷം പാടില്ല യേശുവിന് മുഖപക്ഷമില്ല അതുകൊണ്ട് നമുക്ക് മുഖപക്ഷം പാടില്ല സഭ യേശുവിൻ്റെതായതുകൊണ്ട് നമുക്ക് മുഖപക്ഷം പാടില്ല എത്രക്ക് മനസ്സിലാവുന്നുണ്ട് അസംബ്ലി എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ സഭയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളിലാണ് ഒന്ന് ഇപ്പോൾ നമ്മൾ വായിച്ച യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലാണ് അസംബ്ലി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നു എബ്രായ ലേഖനം 12:23 വാക്യത്തിലാണ് അസംബ്ലി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അസംബ്ലി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം 12:22 മുതൽ പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ദ ജനറൽ അസംബ്ലി ആൻഡ് ചർച്ച് ഓഫ് ദ ഫസ്റ്റ് ബോൺ അപ്പോൾ ജനറൽ അസംബ്ലി ആൻഡ് ദ ചർച്ച് ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ പള്ളി ആ പള്ളിയുടെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്ക് അപ്പോൾ നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാണ് ദൈവമായ ന്യായാധിപതിക്കും മുമ്പാണ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ട് മുഖപക്ഷം പാടില്ല രണ്ടാമത്തെ റീസൺ നമ്മൾ വന്നിരിക്കുന്ന സന്നിധി എന്ന് പറയുന്നത് ദൈവസഭയിലാണ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് മുഖപക്ഷം പാടില്ല അപ്പോൾ എന്തുകൊണ്ട് മുഖപക്ഷം പാടില്ല രണ്ട് റീസൺസ് ആണ് ഒന്ന് യേശുവാണ് നമ്മുടെ ലീഡർ ആയതുകൊണ്ട് രണ്ട് യേശുവിന്റെ സഭയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എത്രക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ട് മുഖപക്ഷം കാണിക്കാൻ പാടില്ല ഒന്ന് യേശുവിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് യേശുവിന് മുഖപക്ഷമില്ല രണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ലാത്തത് നമ്മൾ കൂടി വരുന്ന പള്ളി എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല നമ്മുടെ ഓർഗനൈസേഷൻ അല്ല നമ്മുടെ രജിസ്ട്രേഷൻ അല്ല ഇത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആളുകളുടെ രജിസ്റ്റേർഡ് സഭയാണ് ഇത്രക്ക് മനസ്സിലാവുന്നുണ്ട് ഹല്ലേലൂയ ഇത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആളുകളുടെ കൂട്ടമായതുകൊണ്ട് ഇതിന്റെ സ്റ്റാൻഡേർഡ് സ്വർഗീയമായിരിക്കണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇതിന്റെ സ്റ്റാൻഡേർഡ് സ്വർഗീയമായിരിക്കണം സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആളുകൾ കൂടി വരുന്നതാണ് സഭയെങ്കിൽ സ്വർഗീയ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ ആയിരിക്കണം നമ്മുടെ സഭയിലെ പ്രിൻസിപ്പിൾ ദൈവമായിരിക്കണം നമ്മുടെ നേതാവ് അങ്ങനെ വരുമ്പോൾ യാക്കോബ് പറയുകയാണ് അതുകൊണ്ട് മുഖപക്ഷം കാണിച്ചാൽ പാപമാണ് പ്രൈസ് ദി ലോർഡ് രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ കൂടി വരുന്നത് ദൈവസഭയിലാണ് രണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് യേശുവിലാണ് അങ്ങനെയാണെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന നാം ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വരുമ്പോൾ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാനുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് എന്തുകൊണ്ട് മുഖപക്ഷം പാടില്ല കൂടി വരുന്ന പള്ളിയിൽ ധനികനും ദരിദ്രനും വന്നിട്ടുണ്ട് ശരിയാണ് എന്നാൽ അവരെക്കാളും വലിയൊരുവൻ അദൃശ്യനായ ദൈവം നമ്മുടെ സന്നിധിയിലുണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നേത്രോ രാത്രിയിൽ മനസ്സിലാകുന്നുണ്ട് നമ്മൾ കൂടി വന്നിരിക്കുന്ന പള്ളിയിൽ നമ്മൾ കാണാതെ നമ്മുടെ കണ്ണിന് മറവായിരിക്കുന്ന യേശു കർത്താവ് ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ യേശുവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ മുഖപക്ഷം കാണിച്ചാൽ കർത്താവ് വെറുതെ നിൽക്കുമോ ഏറ്റവും വലിയ വ്യക്തിയാണ് അവിടെ വന്നിരിക്കുന്നത് യേശു കർത്താവ് തേജസ്സുള്ള കർത്താവ് എന്നാണ് യാക്കോബ് ലേഖനത്തിൽ പറയുന്നത് തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അപ്പോൾ ദൈവസഭയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ തേജസ്സുള്ള യേശു കർത്താവ് അവിടെ ഉണ്ടെന്ന് എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ കൂടുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത് നമ്മൾ മനുഷ്യരെ അല്ല കാണേണ്ടത് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ കാണേണ്ടത് അദൃശ്യനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അല്പമെങ്കിലൊരു തെറ്റ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ നൂറ്റാണ്ടിലെ സഭയിൽ
പരിശുദ്ധാത്മാവിനെതിരെ ഫോഷ്ക്ക് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ ഒരു അല്പ പണം മാറ്റിവെക്കാൻ വേണ്ടി ചിന്തിച്ചപ്പോൾ വീണ് മരിച്ചെങ്കിൽ ആ പള്ളി എന്തോ പള്ളിയായിരിക്കും. ഹല്ലേലൂയ. ഓഹ്, അത്രമാത്രം വിശുദ്ധി സൂക്ഷിക്കുന്ന, അത്രമാത്രം വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത ഒരു സഭയാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭ. യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ആ സഭയുടെ സ്റ്റാൻഡേർഡ് ഒരിക്കലും കുറയ്ക്കരുത്, അല്പം പോലും താഴ്ത്തി ഡൗൺ ഗ്രേഡ് ചെയ്യരുത്, അല്പം പോലും ഡീഗ്രേഡ് ചെയ്യരുത്. ഏതർത്ഥത്തിലാണോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഏത് ഉദ്ദേശത്തോടെയാണോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, മുഖപക്ഷമില്ലാത്ത ദൈവം നമ്മളെ വിളിച്ചുവെങ്കിൽ ആ സന്നിധിയിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്, എന്തുകൊണ്ട് മുഖപക്ഷം പാടില്ല? ഒന്ന്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. രണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ പള്ളി, നിങ്ങളുടെ കൂട്ടായ്മ. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല? യേശു ക്രിസ്തുവിന് മുഖപക്ഷമില്ല. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ കൂടി വരുന്ന കൂട്ടായ്മയിൽ മുഖപക്ഷം പാടില്ല? കാരണം അതിന്റെ സ്റ്റാൻഡേർഡ് സ്വർഗീയമാണ്. നമുക്കെന്ന കുറച്ചുകൂടെ ക്ലാരിറ്റിയിലേക്ക് പോവാം. ഈ സഭയുടെ പ്രത്യേകത എന്താണ്? എന്താണ് ഈ സഭയുടെ പ്രത്യേകത? ഗലാത്തി ലേഖനം 3:28 ഈ സഭയുടെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. ഈ സഭയിൽ എന്താണ് പ്രത്യേകത? 3:27-28 നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, നമ്മുടെ പള്ളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്യമാണ്. 3:26 ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നമ്മൾ വായിച്ചു തുടങ്ങി, യാക്കോബിന്റെ ലേഖനം വായിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. അപ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ എന്തുകൊണ്ട് മുഖപക്ഷം പാടില്ല? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കാരണത്താൽ നമ്മൾ എല്ലാവരും ആരായി തീർന്നു? ദൈവത്തിന്റെ മക്കളായി തീർന്നു. അങ്ങനെയാണ്, ദൈവത്തിന്റെ മക്കൾക്ക് തമ്മിൽ ദൈവം മുഖപക്ഷം കാണിക്കുമോ? ഒരിക്കലുമില്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം, ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ സ്നാനത്തിൽ കൂടെ നമ്മൾ ഒരു ബോഡി ആയി തീർന്നു, ക്രൈസ്റ്റുമായിട്ട് നമ്മൾ ജോയിന്റ് ആയി കഴിഞ്ഞു. നമ്മുടെ പള്ളി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന ആൾക്കാരുടെ കൂട്ടമാണ്. ആ കൂട്ടത്തിലെ പ്രത്യേകത എന്താണ്? അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ഇതിനകത്ത് എത്രയൊക്കെ ദൂത് മനസ്സിലായി? നമ്മൾ കൂടി വരുമ്പോൾ ഈ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, നമ്മുടെ മധ്യയിൽ ധനവാനെന്നില്ല, ദരിദ്രനെന്നില്ല, യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. എന്തുകൊണ്ട് മുഖപക്ഷം പാടില്ല? നമ്മൾ വന്നിരിക്കുന്ന പള്ളി എന്താണെന്ന് തിരിച്ചറിയണം. നമ്മൾ വന്നിരിക്കുന്ന പള്ളിയിലെ പേര്, ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലല്ല. നമ്മുടെ പള്ളിയിൽ വരുന്ന ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിലാണെന്ന് എബ്രായ ലേഖനം 12 നാം വായിച്ചു. അങ്ങനെയാണ്, ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ പേരെഴുതിയിരിക്കുന്നത് സ്വർഗത്തിലാണെന്ന്, നമ്മുടെ പേരെഴുതിയിരിക്കുന്നത് സ്വർഗത്തിലാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? സ്വർഗത്തിൽ പേര് രജിസ്റ്റർ ആയിരിക്കുന്ന ഒരു വ്യക്തി സഭയിൽ വരുമ്പോൾ അവനെ ദരിദ്രൻ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് അവൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് താഴേക്ക് നിരുത്തുമ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ പൈതലിനെ അപമാനിച്ചു എന്ന കാരണത്താൽ ദൈവത്തെയാണ് അവിടെ അപമാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഗൗരവം മനസ്സിലാവണമെങ്കിൽ നമ്മൾ വന്നിരിക്കുന്ന പള്ളിയും നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന വ്യക്തിയെയും കുറിച്ച് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ദരിദ്രൻ എന്നില്ല, ധനവാൻ എന്നില്ല. ഈ ഒരു സത്യം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ജാതിയും മതവും ഏത് ഭാഗത്തു നിന്ന് വന്നെന്നോ, ധനവാനാണെന്നോ, അവൻ ഏതാണോ, ആണാണോ, പെണ്ണാണോ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ മനസ്സിൽ നിന്നും മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു സഭ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയെ കുറിച്ചാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ആ സഭയെ കുറിച്ചാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ കുറിച്ചാണ്. ആബിലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് മുൻപിൽ വന്ന സഭയെ കുറിച്ചാണ്. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരം ജയിക്കത്തില്ല എന്ന് പറഞ്ഞ സഭയെ കുറിച്ചാണ്. യേശു ക്രിസ്തു പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ച സഭയാണ്.
അതാണ് ആദ്യം തന്നെ യാക്കോബ് പറയുന്നത്. ദൈവമക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ ആരാണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരാണ്. അതുകൊണ്ട് ഇനി ആ ഒന്നാമത്തെ രണ്ടാമത്തെ വാക്യം വായിച്ചു നോക്ക്. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും. എന്നിട്ടാണ് താഴോട്ട് വായിക്കുന്നത്, അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന നാം മുഖപക്ഷം കാണിച്ചാൽ ദൈവം ആക്ഷൻ എടുക്കും. അതിനു വേണ്ടിയാണ് നമ്മുടെ ഒന്നാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സുവിശേഷകൻ അല്ലെങ്കിൽ അപ്പോസ്തലനായ പത്രോസിന് പോലും മുഖപക്ഷം ഉണ്ടായിരുന്നു, അഥവാ മുഖപക്ഷത്തിന്റെ ചിന്ത ഉണ്ടായിരുന്നു. എന്താണ് പത്രോസിന് ഉണ്ടായിരുന്ന മുഖപക്ഷത്തിന്റെ ചിന്ത എന്നറിയാമോ? യഹൂദന്മാർക്കാണ് സാൽവേഷൻ. അതുകൊണ്ട് പത്രോസിന്റെ മിനിസ്ട്രി രണ്ടാം അധ്യായം, മൂന്നാം അധ്യായം, നാലാം അധ്യായം, അഞ്ചാം അധ്യായം അപ്പോസ്തലപ്പത്തി വായിക്കുമ്പോൾ പത്രോസ് വേഗത്തിൽ ഓടി സുവിശേഷം വരെ ചെയ്യും. ആരുടെ മധ്യത്തിലെന്നറിയാമോ? യഹൂദന്മാരുടെ. ദൈവം ഒരു ദിവസം പിടിച്ചു, ദൈവം ഒരു ദിവസം പിടിച്ചു. അപ്പോസ്തലപ്പത്തി പത്താം അധ്യായത്തിൽ ദൈവം പിടിച്ചു. ദൈവം ഒരു ദർശനത്തിൽ കൂടെ പത്രോസിനോട് എഴുന്നേൽപ്പിച്ചു. പത്രോസിനെ ദൈവം പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്നിട്ട് കർത്താവ് ദർശനത്തിൽ കൂടെ ഒരു ദുപ്പട്ടി ഇറക്കിയിട്ട് അതിനകത്ത് പലവിധ വന്യ മൃഗങ്ങളെ കാണിച്ചിട്ട് പത്രോസിനോട് പറയുകയാണ്. പത്രോസേ, പതിമൂന്നാം വാക്യം അപ്പോസ്തലൻ 10:13, പത്രോസേ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. പത്രോസ് പറഞ്ഞു, കർത്താവ് അത് സാധിക്കത്തില്ല, ഇത് ഞാൻ തിന്നിട്ടില്ല, ഒരിക്കലും തിന്നത്തില്ല. കർത്താവ് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, തിന്നേ പറ്റത്തുള്ളൂ. അടുത്ത വാക്യം, ആ ശബ്ദം രണ്ട് പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ആ മനോഭാവത്തെ മാറ്റുവാൻ വേണ്ടി ഒരു ദർശനത്തിൽ കൂടെ ദൈവം വന്നിട്ട് പറയാണ്, നീ തിന്ന്. തിന്നത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം ശുദ്ധീകരിച്ചതിനെ നീ എങ്ങനെ മലിനം എന്ന് പറയും? എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലെ ഒരു ദരിദ്രനെന്നില്ല, ധനവാനെന്നില്ല, ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് എങ്ങനെയാണ് ഒരാളെ ധനവാനായിട്ടും ഒരാൾ ദരിദ്രനായിട്ടും കാണാൻ സാധിക്കുന്നത് എന്ന ആശയം, ഒരു ഫേവറിറ്റിസം ഇവിടെ വരികയാണ്. എന്താണ് അവിടുത്തെ വിഷയം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണ്ടായി, ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നലിയസിന്റെ വീട്ടിൽ നാളെത്തി. അങ്ങനെ കൊർന്നലിയസിന്റെ വീട്ടിൽ ചെന്നിട്ട് പത്രോസ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ അപ്പോസ്തലപ്പത്തി 10:34 വാക്യം നമ്മൾ വായിക്കുന്നത്. അങ്ങനെ കൊർന്നലിയോസ് ഒരു ജാതിയ ഒരു ജെന്റൈലാണ്. അപ്പൊ ജെന്റൈലിലെ വീട്ടിൽ പത്രോസ് എന്തായാലും പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. കാരണം ജാതികളുടെ അടുക്കലേക്ക് സുവിശേഷം എത്തുവാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പത്രോസിന് എത്രമാത്രം വന്നിട്ടുണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ വ്യക്തിയെ പത്രോസ് ആദ്യമായിട്ട്, അഥവാ അപ്പോസ്തല പ്രവൃത്തിയിൽ പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ഒരു ജാതിയുള്ള ഒരു ജാതിന്റെ വീട്ടിൽ പോകുന്ന ഒരു സംഭവമാണ് അപ്പോസ്തല 10:10. അങ്ങനെ കൊർന്നലിയോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ 34 വാക്യത്തിൽ പത്രോസ് പറയുന്ന ഒരു ഏറ്റുപറച്ചിലുണ്ട്. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ആഹാ, അപ്പൊ പത്രോസിന് ഇതുവരെ അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നു. പത്രോസിന് ഇതുവരെ അറിയില്ലായിരുന്നു ആ സത്യം. പക്ഷെ ആ വെളിപ്പാട് കണ്ടപ്പോൾ, ദർശനം കണ്ടപ്പോൾ പത്രോസിന് ഇപ്പോൾ മനസ്സിലായി, ദൈവം എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നു. ആരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? നമ്മുടെ പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ചാണ്. അതെ, അത്ര വലിയ അപ്പോസ്തലന് പോലും ഈ മുഖപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലൊരു യഹൂദൻ എന്നും ജാതി എന്നൊരു വേർതിരിവ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കാര്യം പറയണോ? അതെ, നമുക്കൊരു മാറ്റം ആവശ്യമാണ്. നമ്മുടെ മനോഭാവത്തിന് ഒരു മാറ്റം ആവശ്യമാണ്. ദൈവം ചില ദർശനത്തിൽ കൂടെ, ഒരു പക്ഷേ ഈ വചനത്തിൽ കൂടെ ആയിരിക്കാം ആ മനോഭാവം നമ്മുടെ മനസ്സിലെത്തുന്നത്. പത്രോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല, അതെ, എന്നും ഏത് ജാതിയിലും, ഏത് ജാതി ആയിക്കോട്ടെ, അതുവരെ യഹൂദനെ മാത്രം പിടിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പൊ പറയും ഏത് ജാതിയിലും ആയിക്കോട്ടെ, അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. കൊർന്നലിയോസ് ജാതിയനാണെന്നും അവൻ ദൈവത്തെ ഭയപ്പെട്ടത് നിമിത്തം ദൈവം അവനെ അംഗീകരിച്ചു എന്നും അവന്റെ വീട്ടിൽ പോകുവാൻ പത്രോസിനെ നിർബന്ധിച്ച് അയച്ച നിമിത്തം പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരമാണ്. ഇതിനകത്ത് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? മുഖപക്ഷം പാടില്ല എന്ന് പറയുമ്പോൾ, മുഖപക്ഷം പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം, ഒന്ന്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. രണ്ട്,
നമ്മൾ കൂടി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സഭയാണ്. എത്ര വെക്കുന്ന രാത്രിയിൽ ആഴം മനസ്സിലാവുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ. മുഖപക്ഷം പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് തേജസ്സിന്റെ ക്രിസ്തുവിനെയാണ്, അഥവാ ജീസസ് ക്രൈസ്റ്റ്, ദി ഗ്ലോറിയസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. രണ്ട്, നമ്മൾ വന്നിരിക്കുന്നത് ആ ഗ്ലോറിയസ് ജീസസ് ക്രൈസ്റ്റിന്റെ അസംബ്ലിയിലാണ്, അതുകൊണ്ട് നമുക്ക് മുഖപക്ഷം പാടില്ല. അതിന്റെ നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്രയും വിശുദ്ധമായ ആ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ പക്ഷത്ത്, നമ്മുടെ സഭയിൽ ഒരു വേർതിരിവ് വന്നാൽ യാക്കോബ് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ. നിങ്ങളുടെ ഡിസ്റ്റിങ്ഷന്റെ ആ ഡിസ്റ്റിങ് നിങ്ങളെ ധനവാനൻ ദരിദ്രൻ എന്ന് ക്ലാസിഫൈ ചെയ്ത സംഭവം തന്നെ ലൗകികമായി കഴിഞ്ഞു, അത് ദൈവികമല്ല. അപ്പോൾ തന്നെ അവിടെ തെറ്റി. എന്നിട്ട് അടുത്ത വാക്യങ്ങളിൽ പറയാണ്, പ്രിയ സഹോദരന്മാരെ കേൾക്കുവിൻ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ധനവാൻ ആരാണ്, ദരിദ്രനാരാണ്. നമുക്ക് വേഗത്തിൽ നോക്കാം. ഇവിടെ പറയുന്നത്, പ്രിയ സഹോദരന്മാർ കേട്ടുകൊള്ളി, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും. അപ്പോൾ ദരിദ്രരെയാണ് ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കിയത്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 6:20 എത്തുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നു, 6:20. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരെന്ന് മത്തായിയുടെ സുവിശേഷത്തിലും, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവന്മാരെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലും. അപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ദാരിദ്ര്യമുണ്ട്, ആത്മാവിലുള്ള ദാരിദ്ര്യമുണ്ട്, വാസ്തവത്തിൽ ദാരിദ്ര്യമുള്ള ആളുകളുമുണ്ട്. അപ്പോൾ കർത്താവിനെ കുറിച്ച് കർത്താവിനെ പറയുന്നത്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതെ, കർത്താവിന് ദരിദ്രരോട് പ്രത്യേക ഒരു അനുകമ്പയുള്ളതായിട്ട് നമ്മൾ ബൈബിൾ കാണുന്നു. പാവപ്പെട്ട ആളുകളെ കുറിച്ച് യേശുവിന് ഭയങ്കര കൺസേൺ ആയിരുന്നു, കാരണം അവരാണ് തള്ളപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട് ഒരു സ്ഥലത്തും ഒരു റെപ്യൂട്ടേഷനും ഇല്ലാതെ എല്ലാ ഓഫീസിലും തള്ളി മാറ്റുന്ന, ഏതൊരു സ്ഥലത്ത് പോയാലും ധനവാന്മാർക്ക് മുൻസ്ഥാനവും റിസർവേഷനും എക്കണോമിക് ക്ലാസ്സൊക്കെ ഉള്ള സൊസൈറ്റിയില് പാവപ്പെട്ട ആളുകളെ പിന്തള്ളിയിരുന്ന ആ പാവപ്പെട്ട ആളുകളുടെ അടുക്കിലേക്കാണ് യേശു കർത്താവ് സുവിശേഷമായി ചെല്ലുന്നത്. നമുക്കറിയാം, ദൂതൻ വന്ന് യേശു ജനിച്ചെന്ന വാർത്തയെ അറിയിച്ചത് പാവപ്പെട്ട ആളുകളോടാണ്. അപ്പോൾ വാസ്തവത്തിൽ ദൈവം ദരിദ്രരായ ആളുകളെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ. അപ്പൊ ദരിദ്രരെ ദൈവം തിരഞ്ഞെടുത്തു. ഒന്ന്, ദൈവം ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. രണ്ട്, ദരിദ്രരായവരെ ദൈവം തിരഞ്ഞെടുത്തു. യേശുവിന്റെ ശിഷ്യന്മാരിൽ നോക്കൂ, പണക്കാരും ഉണ്ടായിരുന്നു, പാവപ്പെട്ടവരും ഉണ്ടായിരുന്നു, ദരിദ്രരായിട്ടുള്ളവരെ സെലക്ട് ചെയ്തു. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ. നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ദരിദ്രരായുള്ള ആളുകളുടെ അടുക്കലേക്ക് സമയം ചെലവഴിച്ചു. സമൂഹത്തിൽ തള്ളപ്പെട്ട ലോ സ്റ്റാറ്റസ് ഉള്ള ഏറ്റവും താണ ആളുകളുടെ ഇടയിലേക്ക് പോയി യേശു കർത്താവ് സുവിശേഷം അറിയിച്ചുവെങ്കിൽ, നിങ്ങൾ അവരെ അപമാനിച്ചാൽ നിങ്ങൾ ആ വാസ്തവത്തിൽ അപമാനിക്കുന്നത് ദരിദ്രനോട് കരുണ കാണിക്കുന്ന ദൈവത്തെയാണെന്ന് മറന്നുപോകരുത്. അടുത്ത വാക്യം ധനവാനെ കുറിച്ചാണ് പറയുന്നത്. ധനവാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്. എന്താണ് അവർ തരുന്ന പീഡനം? ധനവാന്റെ പീഡനം എന്താണ്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ബ്ലേഡ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇൻട്രസ്റ്റിന് വേണ്ടി മാസങ്ങൾ പീഡിപ്പിക്കാറില്ലേ ദരിദ്രരെ? അവർക്ക് തിരിച്ചടയ്ക്കാൻ പണമില്ലെങ്കിലും ആ ബ്ലേഡിന്റെ ബിസിനസിന്റെ ലാഭം കിട്ടാൻ വേണ്ടി അവരുടെ വീട് തോറും ചേസ് ചെയ്യാറില്ലേ? അതാണ് ഈ സംഭവം. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്, അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്. അടയ്ക്കുവാൻ ഇൻട്രസ്റ്റ് അടയ്ക്കുവാൻ പോലും പൈസ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ, പാവപ്പെട്ട ആളുകൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് വാടക അടയ്ക്കുവാൻ പൈസ ഇല്ലാത്തപ്പോൾ ഗുണ്ടകളെ ഇറക്കി വീട്ടിൽ നിന്ന് ഇറക്കിയ സംഭവങ്ങളൊക്കെ നിങ്ങൾ വായിച്ചില്ലേ? അതെ, ധനവാന്മാരല്ലേ ഇങ്ങനെല്ലാം സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദുഷിക്കുന്നത്? ധനവാന്മാരല്ലേ നിങ്ങളുടെ ദൈവത്തെ ദുഷിക്കുന്നത്, നിങ്ങളെ വിളിച്ച നാമത്തെ ദുഷിക്കുന്നത്? ധനവാന്മാരെ കുറിച്ച് പറയാണ്, എന്നിട്ട് നിങ്ങൾ ആ ധനത്തെ ബേസിസില് നിങ്ങൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഓർത്തണം, ധനത്തിന്റെ ആളുകളാണ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്: നിങ്ങളെ പീഡിപ്പിക്കുന്നതും, നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നതും,
നിങ്ങൾ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ നല്ല നാമത്തെ അവർ ദുഷിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അങ്ങനെയുള്ളവർക്കാണോ സഭയിൽ വരുമ്പോൾ ധനവാൻ എന്ന ഒറ്റ കാരണത്താൽ അവർക്ക് മുൻസ്ഥാനം കൊടുത്തുവെങ്കിൽ ദൈവരാജ്യത്തിന്റെ സഭയിൽ നമ്മൾ പാപം ചെയ്തു, ദൈവസന്നിധിയിൽ നമ്മൾ കുറ്റക്കാരായി. അടുത്ത വാക്യം പ്രധാനപ്പെട്ട ഒരു വാക്യം, എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് രാജകീയ ന്യായ പ്രമാണം എന്ന് പറയുന്നത് ഇതാണ്. ഏതാ? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ദൈവ സ്നേഹമാണ് സഭയിലെ പ്രൈമറി സ്റ്റാൻഡേർഡ്. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് റോയൽ ലോ അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ. സോ വാട്ട് ഈസ് ദ റോയൽ ലോ അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ? യു ഷാൽ നൗ ലവ് യുവർ നെയ്ബർ ആസ് യുവർസെൽഫ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. അതാണ് നല്ല കാര്യം, അതാണ് യഥാർത്ഥമായി ചെയ്യേണ്ടത്. യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ വേഗത്തിൽ സംസാരിക്കരുത്, പിന്നെ എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ വേഗത്തിൽ നിങ്ങൾ കേൾപ്പാൻ വേഗത ഉണ്ടാവണം, എന്ത് കേൾക്കണം? കേൾപ്പാൻ വേഗത ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ ദൈവവചനത്തെ എങ്ങനെ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. വ്യർത്ഥമായ ഭക്തി പറഞ്ഞിട്ട് യഥാർത്ഥ ഭക്തി പറയുന്നുണ്ട്. എന്നിട്ട് മുഖപക്ഷം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് മുഖപക്ഷം കാണിക്കാതിരിക്കാൻ നാം എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എല്ലാം നമ്മൾ രണ്ട് ഭാഗം ഒരുപോലെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതെ, ദൈവത്തിന്റെ വചനം നമുക്ക് എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന പുസ്തകം മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന പുസ്തകം കൂടിയാണ്. ലോകത്തിലുള്ള മറ്റ് പുസ്തകങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യരുത്, അത് തെറ്റ്, ഇത് തെറ്റ്, തുടരുത്, പിടിക്കരുതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന പുസ്തകം ഈ ബൈബിളാണ്. എത്ര കൃത്യമായിട്ടാണല്ലേ യാക്കോബിന്റെ ലേഖനം പറയുന്നത്. അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാണ് 9-ാം വാക്യം, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. അതെ, നമ്മുടെ പാപത്തിന്റെ ലിസ്റ്റിൽ ഒന്നും കൂടെ ആഡ് ചെയ്തോ, മുഖപക്ഷം. കൊലപാതകം, വ്യഭിചാരം, മോഷണം, ഇതെല്ലാം പാപമാണ്. ഇതും കൂടെ ആഡ് ചെയ്തോ, മുഖപക്ഷം പാപമാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായ പ്രമാണത്തിൽ തെളിയുന്നു. നിങ്ങൾ ബാക്കിയെല്ലാം അനുസരിച്ചാലും ഈ ഒറ്റ മുഖപക്ഷത്തിൽ നിങ്ങൾ ഫെയിലായാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു വ്യഭിചാരം, സോറി 10-ാം വാക്യം, ഒരുത്തൻ ന്യായ പ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. അതെ, യാക്കോബിന്റെ ലേഖനം നമ്മളെ നയിക്കുന്നത് ഒന്നിലും തെറ്റാതിരിക്കുക. യാക്കോബിന്റെ ലേഖനത്തിന്റെ 5-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ഉദ്ദേശം, നമ്മൾ 3 അല്ല 4 ഉദ്ദേശങ്ങൾ പഠിച്ചു, 5-ാമത്തെ ഉദ്ദേശത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഒന്നിലും തെറ്റാത്ത അവസ്ഥ, ഒന്നിനും കുറവില്ലാത്തവരായി, തികഞ്ഞവരായി, സമ്പൂർണരായി, കൊള്ളാകുന്നവരായി, 5, ഒന്നിലും തെറ്റാത്തവരായി. അതെ, ഈ രാത്രിയിൽ നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യുക. നമ്മൾ ഒന്നിൽ പോലും തെറ്റാതെ ജീവിക്കുന്ന ജീവിതമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആ മുഖപക്ഷമാണ് നമ്മളെ ദൈവസന്നിധിയിൽ നിന്നും പിറകോട്ട് വലിക്കുന്നെങ്കിൽ നമുക്കത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. എന്നിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ, എന്റെ ജീവിതത്തിൽ എവിടെയാണ് കുറവ് വന്നിരിക്കുന്നത്? ഏതിലാണ് ഞാൻ തെറ്റിയിരിക്കുന്നത്? ഞാൻ ബൈബിളിൽ എല്ലാം അനുസരിക്കുന്നുണ്ട്, എന്നാൽ ഒന്നിൽ ഞാൻ തെറ്റി, അതേതാണെന്ന് കാണിച്ചിരുന്നമേ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് രാത്രിയിൽ കാണിച്ചിരുന്നു. അതെ, എല്ലാം ശരിയാണെന്ന് തോന്നുന്ന ഒരാളാണ് യേശുവിനൊരിക്കൽ വന്നിട്ട് പറയാണ്, ഞാൻ നിത്യരാജ്യത്തിൽ പോകാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, സൽഗുണപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് തെരഞ്ഞെടുത്ത് കൊടുക്കണം. അതെ, യേശു കർത്താവിന്റെ അടുക്കലേക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കുറവുള്ളത് എന്ന് കർത്താവ് പറഞ്ഞിരും. അതെ, ഇന്ന് രാത്രിയിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ കുറവ് ഇതായിരിക്കാം. നമുക്ക് ഏറ്റു പറയാം, ദൈവസന്നിധിയിൽ വരുന്ന ദൈവമക്കളെ, നമ്മൾ എന്തിലാണ് കുറവുള്ളത് എന്ന് കർത്താവിന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ സാധിക്കും. നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ട് മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളോടനെ ഏറ്റു പറയണം, കർത്താവേ, ഞാൻ ബാക്കിയെല്ലാം അനുസരിച്ചു, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ വീക്കായിപ്പോ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറയാമെങ്കിൽ യേശു കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് ക്ഷമിച്ച് നമ്മളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തും. യാക്കോബിന്റെ ലേഖനം പഠിച്ചു തുടരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിലും കുറവില്ലാത്തവരായി, തികഞ്ഞവരായി, സമ്പൂർണരായി, കൊള്ളാകുന്നവരായി തെളിഞ്ഞ ശേഷം ഒന്നിലും തെറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എത്തണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം, മറന്നുപോകരുത്. അതിൽ മുഖപക്ഷം പാപമാണ് എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. നമുക്ക് തുടർന്നും ബാക്കി വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ വന്ന് നമുക്ക് കർത്താവിനോട് നമ്മുടെ ഏറ്റു പറയാം. അന്ന് പത്രോസ് ഏറ്റു പറഞ്ഞതുപോലെ
പത്രോസ് ഏറ്റു പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഒരു മടിയും കൂടാതെ ആ ജാതിയുടെ വീട്ടിൽ പത്രോസ് പറഞ്ഞതുപോലെ അപ്പോസ്തലനായ പത്രോസ് യഹൂദന്മാരെ സംഭവമാക്കി വെച്ച പത്രോസ് ജാതിയുടെ വീട്ടിലെത്തിയിട്ട് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ഏറ്റു പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിലേറ്റു പറയാം. കഥാവേ, ഞങ്ങളുടെ എന്റെ മനസ്സിൽ എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അൺബിബ്ലിക്കൽ ആയിട്ടുള്ള ഫാക്ടറിന്റെ ബേസിസിൽ ഞാനൊരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു റേസിസം അല്ലെങ്കിൽ ഒരു വേർതിരിവ് എന്റെ മനസ്സിൽ ഒരു മുഖപക്ഷം വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞാൽ നമ്മുടെ സഭയിൽ നമുക്ക് ഒരുമിച്ച്, സഭ എന്ന് പറയുമ്പോൾ ലോക്കൽ സഭ മാത്രമല്ല ആഗോളമായ സഭയിൽ നമുക്ക് ഒരുമിച്ച് ഈ ഹെവൻലി സ്റ്റാൻഡേർഡ്, രാജകീയ പ്രമാണം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിയ ആലോചനകളുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മുഖപക്ഷം പാപമാണ് എന്ന് രാത്രിയിൽ ഞങ്ങൾ മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എവിടെയെങ്കിലും ഒരു മുഖപക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നു മുതൽ, ഇനി മുതൽ വളരെ കെയർഫുൾ ആയിരിക്കുവാൻ, ഞങ്ങളുടെ മനസ്സിൽ പോലും ഒരു മുഖപക്ഷം വരാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഈ വചനങ്ങൾ നിങ്ങളോരോ തന്നെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ്.